കണ്ണൂർ ജില്ലയിലെ മാണിയൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ചുമർ ശില്പമാണിത്. ചെങ്കലിൽ കൊത്തിവെച്ച ഈ ശില്പങ്ങൾ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ശില്പങ്ങൾ വേനൽക്കാലത്ത് വെയിലും മഴക്കാലത്ത് ചാറ്റൽ മഴയും കൊണ്ട് ദ്രവിച്ച് ഏത് സമയത്തും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ഈ ചുമർ ചിത്രങ്ങൾക്ക് തഞ്ചാവൂർ ശൈലിയുമായിട്ടാണ് സാമ്യം. എന്നാൽ തഞ്ചാവൂരിലേത് കരിങ്കൽ ശില്പങ്ങളാണെന്ന് മാത്രം. സുബ്രഹ്മണ്യൻ എന്നത് ചോളന്മാരുടെ കുലദൈവമാണ്. പല ചരിത്രഘട്ടങ്ങളിലും ഉത്തര കേരളം ചോളന്മാരുടെ ആധിപത്യത്തിലായിരിക്കാം. മാണിയൂർ ചുമർ ശില്പങ്ങളെക്കാളും പ്രാധാന്യമുള്ളതാണ് അവിടുത്തെ വട്ടെഴുത്ത് ലിപി. 10-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഈ ലിപി വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ഞാൻ 10-15 വർഷം മുന്നേ ഈ വട്ടെഴുത്ത് ലിപി കാണാൻ വന്നിരുന്ന നാളുകളിൽ ഇത് ക്ഷേത്രമുറ്റത്ത് തുറന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും ഇത് ക്ഷേത്ര ഓഫീസിനോട് ചേർന്ന് അലസമായി തന്നെയാണ് കിടക്കുന്നത്. അതിൻ്റെ ചുവടുകൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ 1-ഓ 2-ഓ വരി എഴുത്തുകൾ കോൺക്രീറ്റിനടിയിലായിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. മാണിയൂർ വട്ടെഴുത്ത് ലിപിയിൽ പറയുന്ന പ്രധാനപ്പെട്ട വസ്തുത കുരുമുളക് കൃഷിയെക്കുറിച്ചുള്ള സൂചനയാണ്. 10-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും കുരുമുളക് കൃഷി അഥവാ തോട്ടം കൃഷി വ്യാപകമായിരുന്നു എന്നതിന് ഈ ശിലാലിഖിതം സാക്ഷ്യം വഹിക്കുന്നു. ഒട്ടേറെ സ്ഥലനാമങ്ങളെക്കുറിച്ചും ഈ ശിലാലിഖിതത്തിൽ സൂചനകളുണ്ട്. മുഴുപ്പിക്കാതെ ഈ ചുറ്റമ്പലത്തെക്കാളും പഴക്കമുണ്ട് ഈ ശ്രീകോവിലിന്. ഈ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് കേക്കങ്കാവ് എന്ന പ്രശസ്തമായ കാളിക്ഷേത്രവുമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ മുൻഭാഗം വിശാലമായ നെൽപ്പാടവും ഇതിന്റെ പിൻഭാഗത്ത് കുറ്റിക്കാടുകളും മരങ്ങളും വള്ളികളുമുള്ള വിശാലമായ കാവുകളുമാണ്. ഈ ശില്പങ്ങൾ നിലനിർത്തേണ്ടത് കേവലം ക്ഷേത്രവിശ്വാസികളുടെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ല, പൊതുസമൂഹത്തിന്റെ ബാധ്യത കൂടിയാണിത്. പുരാവസ്തു വകുപ്പിനും
ചരിത്ര അന്വേഷകർക്കും പഞ്ഞമില്ലാതെ ഈ നാട്ടിലാണ് ചരിത്ര ശേഷിപ്പുകളോട് ഈ അവഗണന. ചെങ്കല്ലിൽ കൊത്തിയ ഈ ശില്പങ്ങളെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്.